അസ്സലാമു അലൈക്കും. പുണ്യങ്ങളേറെയുള്ള വിശുദ്ധമായ റജബ് മാസത്തിൻ്റെ മഹത്വമേറിയ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരവസരത്തിൽ വിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ പ്രത്യേകമായി എല്ലാ ദിവസവും ചൊല്ലേണ്ട 70 തവണ വീതം ചൊല്ലേണ്ട ദിക്ർ, ആ ദിക്ർ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ ദിക്ർ ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുമായി സംവദിക്കുകയാണ്. അതായത്, ഈ ദിക്ർ നമ്മൾ യഥാർത്ഥത്തിൽ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമാണ്. അതായത്, എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷമുള്ള സമയവും അതേപോലെ തന്നെ മാരിബിന് ശേഷമുള്ള സമയവുമാണ് നമ്മളിത് ചൊല്ലേണ്ടത്. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ ഒരു പക്ഷേ ആർത്തവത്തിലോ അല്ലെങ്കിൽ നിഫാസിലോ ആയിട്ട് കഴിയുന്നുണ്ടാകാം. അങ്ങനെയുള്ള നിസ്കാരമില്ലാത്ത സ്ത്രീകൾക്കും ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. എല്ലാവരും നല്ലൊരു സ്ഥലത്തിരുന്ന് ആത്മാർത്ഥമായിട്ട് ഒന്നിച്ച് ചൊല്ലാം. ഈ ദിക്ർ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം ഈ സമയത്ത് തന്നെ ഒന്നിച്ച് ചൊല്ലാം. എന്നിട്ട് ഇതിന് ശേഷമുള്ള സമയങ്ങളിൽ തുടർന്നുള്ള എല്ലാ മഗ്രിബിന് ശേഷവും അതേപോലെ തന്നെ എല്ലാ സുബ്ഹിക്ക് ശേഷവും ചൊല്ലാം. അത് ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാതെ നിങ്ങൾ തന്നെ ഒരിടത്തിരുന്ന് ഇങ്ങനെ കൗണ്ടർ പിടിച്ചോ അല്ലെങ്കിൽ കൈകളിൽ കൃത്യമായ എണ്ണം വെച്ചോ 70 തവണ നിങ്ങൾക്ക് ചൊല്ലാം. ഏതാണോ കൂടുതൽ സൗകര്യം ആ ഒരു വഴി നിങ്ങൾ സ്വീകരിച്ചാൽ മതി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് മഹത്വങ്ങൾ ഇതിനെക്കൊണ്ട്. പ്രധാനമായും ഒരു മുഅ്മിൻ എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നരകത്തിൽ നിന്നുള്ള മോചനം. ഈ ദിക്ർ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 70 തവണ വീതം കൃത്യമായി ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ്. അതായത്, നരകത്തിന്റെ തീ അവൻ്റെ തൊലിയെ സ്പർശിക്കുകയില്ല എന്നുള്ളതാണ്. നരകം അവനിക്ക് ഹറാമായി മാറുമെന്നുള്ളതാണ്. അത്തരത്തിൽ നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ, ദുആ വസിയത്തുകൾ വേണമെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കുന്ന എല്ലാ സമയങ്ങളിലും എല്ലാവർക്കും വേണ്ടി നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കണം. ഇൻഷാല്ലാ, അള്ളാഹു നമ്മുടെയൊക്കെ ദുആ നിജാബത്ത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ദിക്റിലേക്ക് കടക്കാം. അതായത്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളത് തന്നെ എല്ലാ അർത്ഥത്തിലും ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോകളിൽ സംസാരിച്ച വിഷയമാണ്. എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായ റമദാനിലേക്ക് മുന്നൊരുങ്ങേണ്ട സമയമാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കാൻ ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. മറുഭാഗത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് തെറ്റുകൾ പലപ്പോഴും സംഭവിച്ചിട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാവിനെ നമ്മൾ വളരെ കൃത്യമായി സൂക്ഷിക്കണം. പലയിടങ്ങളിൽ നിന്നൊക്കെ, എല്ലായിടങ്ങളിൽ നിന്നും എല്ലാവരും പറയുന്നത് അതേപോലെ കേട്ട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് ഗീബത്താണെന്ന് നമീമത്താണെന്ന് പോലും നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല. അങ്ങനെ പരദൂഷണങ്ങളൊക്കെ പറയുന്ന ഒരു സ്വഭാവം, അത് പലപ്പോഴും പല ആളുകളിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ അത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനെ തൊട്ടൊക്കെ നമ്മൾ കൃത്യമായി ബോധവാന്മാരാകണം. അതായത്, ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ മാക്സിമം ഇടപെടാതെ ആവശ്യമുള്ളതിൽ മാത്രം ഇടപെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നന്നായി ചിന്തിച്ച് സംസാരിച്ച് നല്ല രൂപത്തിൽ, നമുക്കാവുന്ന രൂപത്തിൽ കുറച്ചാണെങ്കിലും അത് നല്ല ആത്മാർത്ഥതയോടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും, നമുക്ക് ഇന്ന് കുറച്ച് സമയം, അതായത് വളരെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചൊല്ലി തീർക്കാൻ പറ്റുന്നതേയുള്ളൂ. അതായത്, ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ റബ്ബിഗ്ഫിർലി വർഹംനി വതുബലിയ എന്ന ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഏതാണ് ദിക്ർ? റബ്ബിഗ്ഫിർലി വർഹംനി വതുബലിയ എന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾ അള്ളാഹുമഗ്ഫിർലി എന്ന് പറഞ്ഞ് ചൊല്ലുന്നുണ്ടാകും. എന്നാലും കുഴപ്പമില്ല, ശ്രദ്ധിക്കുക. റബ്ബിഗ്ഫിർലി വർഹംനി വതുബലിയ എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. റബ്ബിഗ്ഫിർലി, ഇതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ആദ്യം പറഞ്ഞ് നമുക്ക് പിന്നെ ദിക്റും ചൊല്ലി ദുആയും ചൊല്ലി അവസാനിപ്പിക്കാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? റബ്ബിഗ്ഫിർലി,
റബ്ബി, എന്റെ രക്ഷിതാവേ, അതായത് അള്ളാഹുവേ, അള്ളാഹുവിനെ വിളിച്ച് നമ്മൾ ചോദിക്കുകയാണ്, യഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം. യഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണം. എന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് വറഹംനി, നീ എനിക്ക് റഹ്മത്ത് നൽകണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നിസ്കരിച്ചാലും ഖുർആൻ ഓതിയാലും ദിക്ര ചൊല്ലിയാലും നോമ്പെടുത്താലും ഇതിൻ്റെയൊക്കെ താല്പര്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാകണം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാകാതെ നമുക്കാർക്കും വിജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത്. അതുകൊണ്ട് വർഹംനി, അള്ളാഹുവേ, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം. വതുബ് അലയ്യ, എൻ്റെ മേലിൽ നീ പാപമോചനം നൽകണം. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തൊക്കെ ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാ, ഈ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ദുനിയാവിലെല്ലാ പ്രശ്നങ്ങളും, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ലഭിക്കുക, വീടുകളില്ലാത്തവർക്ക് വീടുകൾ ലഭിക്കുക, അതുപോലെ വീട് പണി പൂർത്തിയാവുക, കടങ്ങൾ വീട്ടാനുള്ള തോഫീക്ക് ഉണ്ടാവുക, അതേപോലെ തന്നെ രോഗങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുക, അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന അനുവദനീയമായ കാര്യങ്ങൾ സാധിച്ചു കിട്ടുക, എല്ലാം ഇൻഷാ അള്ളാ അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാ, 70 തവണ ചൊല്ലി, കൃത്യമായി 70 തവണ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലി ചെറിയ രൂപത്തിലൊന്ന് ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. 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 റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ.
റബ്ബി ഗ്ഫിർലി വർഹംനി വതുബാലിയ 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലിം. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, വിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ഈ ചൊല്ലിയ ദിക്റുകൾ നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. എല്ലാ ദിവസവും എല്ലാ രാവിലെയും വൈകുന്നേരവും അല്ലാഹുവേ ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്, നമുക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ നീ ഉൾപ്പെടുത്തണം റബ്ബേ. നമ്മളറിഞ്ഞുമറിയാതെ രഹസ്യ പരസ്യമായി ചെയ്തു പോയ എല്ലാ വെൻദോഷങ്ങളും ചെറുദോഷങ്ങളും പുറത്തു മാപ്പ് നൽകി അല്ലാഹുവേ പൂർണ്ണമായും പാപമോചനം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ, അല്ലാഹുവേ നിന്റെ വിശാലമായ റഹ്മത്ത് നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. കല്യാണം കഴിച്ചിട്ടും വർഷങ്ങളായി സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. സ്വാലിഹത്തായ നല്ല ആഫിയത്തുള്ള മക്കളെ നൽകി നീ അനുഗ്രഹിക്കണം റബ്ബേ. അല്ലാഹുവേ വീട് പണി പൂർത്തിയാവണമെന്ന് പറഞ്ഞവര്, അതേപോലെ തന്നെ കടങ്ങൾ വീടണമെന്ന് പറഞ്ഞവർ, വീടുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവര്, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. അല്ലാഹുവേ രോഗങ്ങളുള്ളവര്, ശാരീരികമായ പ്രയാസങ്ങളുള്ളവര്, വേദനകളുള്ളവര്, അതുപോലെ മാനസികവും ശാരീരികവുമായും സാമ്പത്തികമായുമുള്ള നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം റബ്ബേ. അല്ലാഹുവേ നീ പരിഹാരം നൽകണം റബ്ബേ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ. നമ്മെ നീ രക്ഷപ്പെടുത്തണം റബ്ബേ. ഈ പാപികളായ നമുക്ക് നമ്മെ നീ ഏറ്റെടുക്കണം റബ്ബേ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നമ്മെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ നമ്മുടെ കുടുംബക്കാരെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റബ്ബേ. ഈ പാപികളായ നമ്മെ നീ ഏറ്റെടുക്കണം റബ്ബേ. റബ്ബനാത്തിന ഫി ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അസാബന്നാർ. ആമീൻ ബിറഹ്മതിക يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والحمد لله رب العالمين ان شاء الله നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രത്യേകമായ ദുആകളിലെ ഇവിനീതനായ എന്നെയും കുടുംബത്തെയും ഉസ്താദുമാരെയൊക്കെ ഉൾപ്പെടുത്ത ഇൻഷാല്ലാ. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. അല്ലാഹു നമ്മെല്ലാവരെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.